ഇടുക്കി ലേലം കർഷകരെ പറ്റിച്ച് കോടികൾ തട്ടിയെടുത്തയാളെ അടിമാലി പോലീസ് പിടികൂടി. പാലക്കാട് കരിമ്പ സ്വദേശിയായ 42-കാരൻ മുഹമ്മദ് നസീറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കിയിലെ അടിമാലി, വെള്ളത്തൂവൽ, നെടുങ്കണ്ടം മേഖലകളിലെ ചെറുകിട ഏലം കർഷകരാണ് തട്ടിപ്പിനിരയായത്. ഏലക്കായ്ക്ക് വിപണി വിലയേക്കാൾ 1,000 രൂപ വരെ കൂടുതൽ നൽകാമെന്നായിരുന്നു മുഹമ്മദ് നസീറിന്റെ വാഗ്ദാനം. 1 മാസം മുതൽ 1.5 മാസം വരെ അവധി പറഞ്ഞാണ് ഇയാൾ ഏലക്ക വാങ്ങിയത്. ഇതിനായി അടിമാലിയിൽ ഏലക്ക ഗ്രേഡിംഗ് സെന്ററും തുറന്നു. എൻ ഗ്രീൻ എന്ന പേരിലുള്ള സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു സംഭരണം. തുടക്കത്തിൽ കർഷകർക്ക് കൃത്യമായി പണം കിട്ടി. ഇത് കേട്ടറിഞ്ഞ് കൂടുതൽ വില പ്രതീക്ഷിച്ചെത്തിയ കർഷകരാണ് വഞ്ചിക്കപ്പെട്ടത്. പണം ലഭിക്കാതെ വന്നതോടെ തട്ടിപ്പിനിരയായവർ ഇടുക്കിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. 200 കോടി രൂപയെങ്കിലും ഏലക്കായെങ്കിലും ഇവൻ മാർക്കറ്റ് വില, ഇവന്റെ വില വേണ്ട, ഇവന്റെ വില കൂട്ടി അതി കൂടുതൽ വരും. ഇവൻ 500-600 വില കൂട്ടിയാ 1,000 വരെ വില കൂട്ടിയാ എടുത്തേക്കണം. ആലപ്പുഴയിൽ നിന്നുമാണ് മുഹമ്മദ് നസീറിനെ കസ്റ്റഡിയിലെടുത്തത്. 30 ദിവസത്തെ ക്രെഡിറ്റ് എടുത്ത് ആൾക്കാരിൽ നിന്നും ഈ ഏലക്ക സംഭരിക്കാൻ വേണ്ടി ആരംഭിച്ചു. ഇപ്പൊ കർഷകരിൽ നിന്നും വിശ്വാസം അറിയിച്ചത് കൊണ്ട് 30 ദിവസത്തെ ക്രെഡിറ്റിന് കൊടുക്കാൻ വേണ്ടി കർഷകർ പലരും തയ്യാറായി. അങ്ങനെ കൊടുത്തപ്പോൾ അതേ 100 രൂപ 200 രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ആദ്യം ഇത് എടുത്തു തുടങ്ങിയത്. അടിമാലിയിലെത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. മുഹമ്മദ് നസീർ പിടിയിലായതോടെ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ അടിമാലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.